അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഞാൻ ഫൈസൽ നെടുങ്ങാട്ടുകാരാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമ്മൾ ഓരോ ദിവസവും സന്തോഷവും സമാധാനവും ഒക്കെയുള്ള ദിവസങ്ങളായി മാറട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ പുതിയ പഠനം, അതാണ് നമ്മുടെ ഒക്കെ ലക്ഷ്യം. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കണം. പഠനം നിർത്തി കഴിഞ്ഞാൽ അവൻ വൃദ്ധനായി എന്നാണ് ഹെൻറി ഫോർഡ് പറയുന്നത്. ഹെൻറി ഫോർഡ് പറയാം, ഒരാളെ 80 വയസ്സായാലും 20 വയസ്സായാലും പഠനം നിർത്തി കഴിഞ്ഞാൽ അവൻ പ്രായമുള്ളയായി. പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അവൻ യുവാവ. Anyone who stops learning is old, whether at 20 or 80. Henry Ford. പഠനം നിർത്തിയവൻ ആരായാലും വയസ്സനാണ്. അത് 20-കാരനായാലും 80-കാരനായാലും. സോ പഠനം തുടർന്നുകൊണ്ടേ ഇരിക്കണം. നമ്മൾ പ്രായവും പ്രായമാകലും പഠനവും എന്ന വിഷയത്തിൽ, ഏജിങ് ആൻഡ് ലേണിംഗ് എന്ന വിഷയത്തിൽ ഗവേഷണം നടത്തിയ ഒരു മഹാനാണ് സ്റ്റീഫൻ മക്നെയർ. ഒരുപാട് പേരെ അദ്ദേഹം നിരീക്ഷിച്ചു, പരീക്ഷിച്ചു. അദ്ദേഹം പരീക്ഷിക്കുന്നത്, അദ്ദേഹം ഗവേഷണം നടത്തുന്നത്, അദ്ദേഹത്തിൻ്റെ റിസർച്ച് പ്രായമാവലും പഠനവും, ലേണിംഗ് ആൻഡ് ഏജിങ്. അങ്ങനെ ലേണിംഗ് ആൻഡ് ഏജിങ് എന്ന വിഷയത്തിൽ റിസർച്ച് നടത്തിയ സ്റ്റീഫൻ മക്നെയർ, അദ്ദേഹം ഒരുപാട് ആളുകളെ നിരീക്ഷിച്ചു. അങ്ങനെ നിരീക്ഷിച്ചപ്പോൾ അതിൽ അദ്ദേഹം കണ്ടെത്തിയ ഒരാളാണ് ജിം കെല്ലി. ജിം കെല്ലി അദ്ദേഹം പഠിക്കുന്ന പ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യം, അതുപോലെ തന്നെ മുരടൻ അധ്യാപകരുടെ അടി ശിക്ഷ, ജിം കെല്ലിയുടെ രക്ഷിതാക്കൾക്ക് പഠിപ്പിക്കേണ്ട ഒരു ബോധമില്ലായ്മ, അതൊക്കെ കാരണം ചെറിയ പ്രായത്തിൽ, പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കാൻ പറ്റാതെ വളർന്ന ഒരാളാണ് ജിം കെല്ലി. ജിം കെല്ലിയെ കുറിച്ച് ഇദ്ദേഹം സ്റ്റീഫൻ മക്നെയർ നിരീക്ഷിച്ചു, പരീക്ഷിച്ചു, അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചു. ജിം കെല്ലിയെ കുറിച്ച് അദ്ദേഹം എന്തുകൊണ്ടാണ് പഠനം അവസാനിപ്പിച്ചത്, അദ്ദേഹത്തിന്റെ അധ്യാപകർ എങ്ങനെയായിരുന്നു, മാതാപിതാക്കൾ എങ്ങനെയായിരുന്നു, ഒരുപാട് കാര്യം മനസ്സിലാക്കാൻ പറ്റി. പഠിക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു ജിം കെല്ലി. പക്ഷേ അദ്ദേഹത്തിൻ്റെ പഠനകാലത്തൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഒരു മുതിർന്ന പൗരനായ സമയത്ത് അദ്ദേഹം പഠിക്കണമെന്ന് ആഗ്രഹിക്കുകയും അദ്ദേഹം ചരിത്രവും ഭൂമിശാസ്ത്രമൊക്കെ പഠിച്ച് അദ്ദേഹം ജീവിതത്തിൽ വിജയിച്ചു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി എപ്പോഴും ചോദിക്കുമായിരുന്നു ഇദ്ദേഹത്തോട്, മുത്തശ്ശനാണല്ലോ, എപ്പോഴും ചോദിക്കും പേരക്കുട്ടി, ഡാൺ യു നോ എനിത്തിങ് ഡാൻ ഡാൻസ്, ഈ അപ്പൂപ്പൻ എന്തറിയാം എന്ന് എപ്പോഴും ചോദിക്കും. അപ്പോൾ അപ്പൂപ്പനും ചിലതൊക്കെ അറിയാമെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചു പഠിക്കണം. അങ്ങനെ പഠിച്ചു, പ്രായത്തെ വകവെക്കാതെ അദ്ദേഹം പഠിച്ച് പഠിച്ച് 2010 അഡൾട്ട് ലേണിംഗ് വീക്ക് പുരസ്കാരത്തിന് അദ്ദേഹം അർഹനായി. ജിം കെല്ലി അദ്ദേഹം പഠിച്ചു, പഠിക്കേണ്ട പ്രായത്തിലല്ല, ആ പ്രായത്തെ കഴിഞ്ഞൊരു മുതിർന്ന പൗരനായപ്പോൾ. അപ്പോൾ പ്രായം പഠനത്തിന് തടസ്സമല്ല. നമ്മളേത് പ്രായക്കാരായാലും എന്തെങ്കിലുമൊക്കെ പുതിയ അറിവുകൾ, എന്തെങ്കിലും ഒരു ഒരു പഠന രംഗത്തേക്ക് ഞാൻ നിങ്ങളൊക്കെ എത്തി നോക്കേണ്ടതുണ്ട്, എന്തെങ്കിലും പഠിക്കേണ്ടതുണ്ട്. പലപ്പോഴും കാണാറുണ്ട് 10, 25, 30 വയസ്സാളുകളും പഠനം നിർത്തി. കണ്ടാൽ ചെറുപ്പമായിരിക്കും, ഒന്നും പഠിക്കുന്നില്ല, പണം പണം അതിൻ്റെ പിന്നാലെ മാത്രം പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഏതെങ്കിലും ഒരു രംഗത്ത് ഇന്ന് പഠിക്കാൻ ഒരുപാട് ചാൻസ് നമുക്ക്, എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്ത് നമ്മൾ പഠിക്കണം, അതാവശ്യം. അതിന് പ്രായം പ്രശ്നമില്ല. അപ്പോൾ ജിം കെല്ലി എന്ന് പറയുന്ന മുതിർന്ന പൗരൻ അദ്ദേഹത്തിൻ്റെ പഠനകാലത്ത് പഠിക്കാൻ പറ്റിയില്ല എങ്കിലും പിന്നീട് അദ്ദേഹം മുതിർന്ന ഒരു പൗരനായ ശേഷം ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ പഠിച്ച് അദ്ദേഹം നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരുപാട് അറിവുള്ള ഒരു മഹാനായി മാറിയെങ്കിൽ നമുക്കും പറ്റും, പ്രായം ഒരു തടസ്സമില്ല. മാത്രമല്ല നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രായത്തെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ തയ്യാറായാലും നമുക്ക് മറവി രോഗം ബാധിക്കില്ല, നമുക്ക് ടെൻഷൻ കുറയും, നമുക്ക് സന്തോഷം ഉണ്ടാവും, നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ നിരക്ഷരരാണ് IT മേഖലയിലൊക്കെ. വിവര സാങ്കേതിക വിദ്യ നമ്മളൊക്കെ സ്വായത്തമാക്കണം. പ്രത്യേകിച്ച് ഒരു മധ്യവയസ്കർ, അവർക്ക് ഈ ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം, ഇമെയിൽ സന്ദേശങ്ങളൊക്കെ എങ്ങനെ അയക്കാം, ഇൻ്റർനെറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുക, അതുപോലെ തന്നെ ഓൺലൈൻ ബില്ലിംഗ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, വീട്ടിലെ കുടുംബങ്ങളൊക്കെ ഒന്നിച്ച് ചാറ്റ് ചെയ്യുമ്പോൾ ഒരു ഫാമിലി ചാറ്റിങ്ങിനൊന്നും മധ്യവയസ്കർക്ക് ഒരുപക്ഷെ അറിഞ്ഞോളുന്നില്ല, പ്രായമുള്ളവർക്ക് എങ്ങനെയാണ് ചാറ്റ് ചെയ്യുക.
അങ്ങനെ ഒരു ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കാൻ നമുക്ക് ഇങ്ങനെ ശ്രമിച്ചാൽ, നമ്മുടെ കുറച്ച് സമയം നമ്മൾ പഠനത്തിന് വേണ്ടി ചിലവഴിച്ചാൽ, പ്രത്യേകിച്ച് ഇന്ന് IT മേഖല വിവര സാങ്കേതിക വിദ്യയിലൊക്കെ നമ്മൾ അല്പം പഠിക്കാൻ വേണ്ടി തുനിഞ്ഞാൽ നമുക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവണം, നമുക്കൊരു സന്തോഷം ഉണ്ടാവണം, മറ്റുള്ള ആളുകളുടെ ഇടയിൽ നമുക്കൊരു കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ഏതെങ്കിലും മേഖലയിലേക്ക് പഠിക്കാൻ തിരിഞ്ഞാൽ പഠിക്കണം. ഒരുപാട് കുടുംബിനികളുണ്ട്, വെറുതെ ഇരിക്കുന്നു, സീരിയല് കാണുക, അത് മാത്രമാണ് സിനിമ കാണുക, വാട്സപ്പിലും മൊബൈലിലും ആണെന്ന് ഇങ്ങനെ നോക്കിയിരിക്കുക. അവർക്കൊക്കെ കുടുംബിനികൾക്ക് എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു കോഴ്സ് എടുത്ത് അവർക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരെ മക്കളെ പഠിപ്പിക്കാൻ പറ്റും, പേരക്കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. ജോലിക്ക് വേണ്ടിയല്ല, എനിക്ക് ജോലി മലയാളികളും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ചോദിക്കാറുണ്ട്, ഇനി നീ പഠിച്ച് എപ്പോഴാ ജോലി കിട്ടുക? ജോലിക്ക് വേണ്ടിയല്ല നമ്മുടെ പഠനം, അത് ആദ്യം മനസ്സിലാക്കി. നമ്മൾ നമ്മളാവുക, നമുക്കൊരു വിൽ പവർ, നമുക്കൊരു കഴിവ്, നമ്മുടെ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ സ്കിൽസ്, അതൊക്കെ ഒന്ന് പുറത്തെടുക്കാൻ നമ്മൾ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ നമ്മൾ മുന്നേറണം, പഠിക്കണം. നമ്മുടെ ഈ ഭൗതിക വളർച്ച, നമ്മുടെ ബുദ്ധി വളർച്ച എന്ന് പറയുന്നത് ജനനം മുതൽ മരണം വരെ പോകേണ്ട ഒരു കാര്യമാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു, ആൽബർട്ട് ഐൻസ്റ്റീൻ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാനാണല്ലോ ആൽബർട്ട് ഐൻസ്റ്റീൻ, അദ്ദേഹം പറയാണ് നമ്മുടെ ബുദ്ധി വളർച്ച എന്ന് പറയുന്നത് ജനനത്തിൽ തുടങ്ങി മരണത്തിലാണ് അവസാനിക്കേണ്ടത്. ഇന്റലക്ച്വൽ ഗ്രോത്ത് ഷുഡ് സ്റ്റാർട്ട് അറ്റ് ബർത്ത് ആൻഡ് സ്റ്റോപ്പ് ഓൺലി അറ്റ് ഡെത്ത്. ഇത് ജനിച്ച് മരിക്കോളം ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കണം, വികസിക്കണം, നിർത്താൻ പാടില്ല. ഒരുപാട് ആളുകളുണ്ട്, മുതിർന്ന പൗരന്മാരായാലും അവർ പഠിക്കുന്ന ഒരുപാട് ആളുകൾ, 80, 70, 90 വയസ്സിൽ പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുന്ന എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു, അദ്ദേഹത്തിന് 70 വയസ്സായി. ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോഴോട് പറഞ്ഞു, ഞാനിപ്പോൾ പഠിക്കുകയാണ്, എന്താ പഠിക്കുന്നത് ചോദിച്ചു, പറഞ്ഞു അക്യുപഞ്ചർ പഠിക്കുകയാണ്. അക്യുപഞ്ചർ കണ്ടോ, നല്ലൊരു മേഖലയാണ് അക്യുപഞ്ചർ, മരുന്നില്ലാത്ത ചില നീണ്ടിരസ് കൊണ്ടുള്ള ചികിത്സ. അപ്പോൾ ആ ഒരു വാർദ്ധക്യത്തിൽ അത് പഠിക്കാനും അതുമായി മനസ്സിലാക്കാനും മറ്റുള്ളവരെ ചികിത്സിക്കാനൊക്കെ സമയം കണ്ടെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം അദ്ദേഹത്തെ ബാധിക്കാതെ അദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷവും സംതൃപ്തിയൊക്കെ ഉണ്ടാവും. അതാണ് പഠനത്തിൻ്റെ പ്രത്യേകത. മുതിർന്ന പൗരന്മാരൊക്കെ രംഗത്തുണ്ട്, നല്ല ഊർജ്ജസ്വലതയുള്ള ആളുകളൊക്കെ ഉണ്ട്. നമുക്കറിയാം കണിയാമ്പച്ച എന്ന് പറയുന്ന ആ ചെറിയൊരു ഗ്രാമ, ഒരു ചെറിയൊരു ഒരു 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 പ്രദേശം, കണിയാമ്പച്ച ഗ്രാമപഞ്ചായത്തും അവിടെയുള്ള ഫുട്ബോൾ ക്ലബുകളും ചേർന്ന് സംഘടിപ്പിച്ചു ഒരു ഗോളടി മത്സരം. ആ സമയത്ത് അവിടെ ചുറുചുറുക്കോടെ 82-കാരിയായ വയനാട്ടുകാരി പുതുശ്ശേരി ചിന്നമ്മ ഗോളടിച്ച വാർത്ത നിങ്ങളൊക്കെ കേട്ടിരിക്കും, പത്രത്തിൽ ആ ഫോട്ടോ കണ്ടിരിക്കും. 82 വയസ്സായ വയനാട്ടുകാരി ചിന്നമ്മ 82 വയസ്സായി അവിടെ ആ ഊർജ്ജശ്രദ്ധയോടെ വന്ന് ഗോളടിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്, പ്രായത്തെ വകവെക്കാതെ ആക്റ്റീവായി ജീവിക്കുന്ന സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്, അച്ഛന്മാര് അമ്മമാരൊക്കെ ഉണ്ട്. നമുക്കും പറ്റണം 40, 30 വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സ്, 60 വയസ്സായപ്പോഴേക്ക് എല്ലാം അവസാനിപ്പിക്കാൻ പാടില്ല, നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. പഠനം എന്ന് പറയുന്നത് തൊട്ടിൽ മുതൽ കട്ടിൽ വരെയാണ്, ജനനം മുതൽ മരണം വരെ. അതിനായി പ്രായമായാലും നമ്മൾ പഠിക്കുക, എല്ലാവരും പഠിക്കാൻ തയ്യാറാവുക, പഠിച്ചുകൊണ്ടേയിരിക്കുക. ഇന്ന് വിജയമന്ത്രം, വിജയരഹസ്യം നമ്മൾ പറയുമ്പോൾ, ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഒന്നുമല്ല, എല്ലാ ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും സന്തോഷമാക്കി മാറ്റാൻ നമ്മൾ പഠിക്കണം. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും, അതുപോലെ തന്നെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. നിങ്ങൾ സന്തോഷവും അതുപോലെ തന്നെ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വിഷമിക്കാതെ അവിടെ പതറാതെ അതിനെ സന്തോഷമാക്കി മാറ്റാൻ നമ്മൾ പഠിക്കണം. അത് നമ്മുടെയൊക്കെ ജീവിത വിജയത്തിന് ആവശ്യമാണ്. ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റുക. ഒരാളും ആഗ്രഹിക്കാതെയാണ് ജീവിതത്തിലേക്ക് ദുഃഖം കടന്നു വരിക. ദുഃഖം വരണം എന്നൊരാളും ആഗ്രഹിക്കുന്നില്ല. ആഗ്രഹിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു വിരുന്നുകാരനാണ് ദുഃഖവും പ്രയാസങ്ങളൊക്കെ. അപ്പൊ ആ ദുഃഖത്തെ നമ്മുടെ നല്ല മനോഭാവത്തോടെ സ്വീകരിച്ച് അതിൽ നിന്ന് പാഠമുൾക്കൊണ്ട് ആ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റാൻ പറ്റുക വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മാത്രമാണ്. എല്ലായെങ്കിലും ഒരു ദുഃഖം വരുമ്പോഴേക്കും അവർ പതറും, അവർ വിഷമിക്കും, അവരാകെ ടെൻഷൻ അടിച്ച് ആകെ അവർ ജീവിതത്തിൽ പരാജയപ്പെടും. ആഗ്രഹിക്കാതെ നമ്മിലേക്ക് വരുന്ന വിരുന്നുകാരനെ നമ്മൾ സ്വീകരിക്കുക. ദുഃഖവും ദുരന്തവുമൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക. മുൻകഴിഞ്ഞ മഹാന്മാർക്കൊക്കെ ദുഃഖം ഉണ്ടായിട്ടുണ്ട്.
മഹാനായ പ്രവാചകൻ ദുഃഖവർഷമായ ഹുസ്നെ അവിടുത്തെ ഭാര്യ മരിച്ചു. അവിടെ അവിടുത്തെ സംരക്ഷിച്ചിരുന്ന അബൂ ത്വാലിബിന്റെ മരണം, അവിടുത്തെ പ്രയാസങ്ങൾ, ഒരു വർഷമായ ഹുസ്ന്, ദുഃഖവർഷം എന്ന് തന്നെ അറിയപ്പെട്ടു. അപ്പോ ദുഃഖം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്, നമുക്ക് മാത്രമല്ല. പ്രയാസങ്ങളും ദുഃഖങ്ങളും ഇല്ലാതെ ജീവിച്ച് മരണപ്പെട്ടു പോയ ഒരാളും ലോകത്തുണ്ടായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. തെളിഞ്ഞ ആകാശങ്ങളിലും കാർമേഘങ്ങൾ ഉണ്ടാവുകയും അത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാം സുന്ദരമായ പിന്നെ ജീവിതത്തിൽ ഒരു 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 തിളക്കം ഉണ്ടാവില്ല. അപ്പോ ദുഃഖം വരുമ്പോ എങ്ങനെയാണ് നമ്മൾ അതിനെ സ്വീകരിക്കേണ്ടത്? ദുഃഖം വരുമ്പോൾ നാം എങ്ങനെ അതിനെ പ്രതികരിക്കുന്നു എന്നതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അടിസ്ഥാനം. ദുഃഖം വരുമ്പോൾ വാവിട്ട് കരയാറല്ല. ദുഃഖം വരുമ്പോൾ നമ്മൾ എല്ലാം മറന്ന് പൊട്ടിത്തെറിക്കരുത്. ഇനി എനിക്കൊന്നുമില്ല എന്ന് കരുതി നമ്മൾ നിരാശരാകരുത്. ദുഃഖങ്ങൾ ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യണം, അതാണ് നമ്മൾ അറിയേണ്ട കാര്യം. പല ആളുകളും ദുഃഖമുണ്ടായത് പ്രയാസമുണ്ടായി കഴിഞ്ഞാൽ വലിക്കുന്ന ആളുകളാണെങ്കിൽ നന്നെ വലിച്ചുകൊണ്ടിരിക്കും. ഒരു സിഗരറ്റ് വലിക്കുന്ന ആളുകൾ ഒരു പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അന്ന് 10 എണ്ണമായി വലിക്കും. അല്ലായെങ്കിലോ നന്നായി നമ്മൾ കുടിക്കും പോയിട്ട് മദ്യപിക്കുന്ന ആളുകൾ ദുഃഖം വരുമ്പോൾ ആകെ കുറ്റാവും. അതുകൊണ്ട് എന്താ കാര്യം, ആ ദുഃഖം വീണ്ടും വർദ്ധിക്കുമെന്നല്ലാതെ യാതൊരു കാര്യമില്ല. അപ്പൊ ദുഃഖം ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ആ ദുഃഖം, ആ പ്രശ്നം, ആ പ്രയാസം എന്തുകൊണ്ടാണ് ഉണ്ടായത്, അത് എന്റെ കാരണം കൊണ്ടാണോ, എന്റെ എന്തെങ്കിലും ചെയ്തികളെ കൊണ്ടാണോ. നമ്മുടെ ചെയ്തികളെ കൊണ്ടാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ദുഃഖിക്കുന്നത്? നമ്മൾ ചെയ്തത് കൊണ്ടല്ല ദുഃഖമുള്ള കാരണം. അപ്പൊ ദുഃഖിക്കേണ്ട ഒരാവശ്യമില്ല. നമ്മള് ചെയ്തത് കൊണ്ടല്ല, എന്റെ ഒരു കാരണം കൊണ്ടും അല്ല ദുഃഖം, ആ പ്രശ്നം ഉണ്ടായത്, ആ ഒരു പ്രയാസം ഉണ്ടായത്. എന്താ പിന്നെ നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യം? നമ്മള് ചെയ്തുകൊണ്ടല്ല. അപ്പോ രണ്ടായാലും നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഒരാള് മരണപ്പെട്ടു, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്, പ്രയാസം ഉണ്ടാകും, ശരിയാണ്. പക്ഷെ അദ്ദേഹം മരണപ്പെടാനുള്ള കാരണം നമ്മളാണോ? നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി, നമ്മളെ ചെയ്തുകൊണ്ടാണോ അദ്ദേഹം മരിച്ചത് എങ്കിൽ എന്തിനാ അവനെ ദുഃഖിക്കേണ്ട ആവശ്യം? നിങ്ങൾ ചെയ്തത് കൊണ്ടല്ലേ, ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ അതിനെ തിരുത്തലാ വേണ്ടത്, അവിടെ ദുഃഖിക്കലല്ല. ഇനി നമ്മുടെ കാരണം കൊണ്ടല്ല എങ്കിലോ, നമ്മുടെ കാരണം കൊണ്ടല്ലല്ലോ അദ്ദേഹം മരണപ്പെട്ടത്, അപ്പോഴും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മുടെ കാരണങ്ങളെ കൊണ്ടാണ് എങ്കിൽ അത് നമ്മുടെ കാരണം കൊണ്ടാണ്, പിന്നെ എന്തിനാ ദുഃഖിച്ചിരിക്കണം? നമ്മുടെ കാരണം കൊണ്ടല്ല എങ്കിൽ എന്റെ കാരണം കൊണ്ടല്ല, ഇങ്ങനെ ഞാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഒന്നത് ആ ഒരു സൈക്കോളജി. രണ്ടാമതായി, ഒരു പ്രശ്നമോ ഒരു പ്രയാസമോ ഒരു ദുഃഖമോ ഉണ്ടായാൽ ആ ദുഃഖത്തിലേക്ക് നോക്കാതെ, ആ പ്രശ്നത്തിലേക്ക് നോക്കാതെ, ആ ദുഃഖത്തിന്റെ പരിഹാരത്തിലേക്ക്, ആ പ്രശ്ന പരിഹാരത്തിലേക്കാണ് നോക്കേണ്ടത്. ഒരു ഒരു വിഷമുണ്ടായി, ഒരു ആക്സിഡന്റ്, ആക്സിഡന്റിലൊക്കെ അങ്ങനെ നോക്കുന്നതിന് ഒരു കാര്യമില്ല. അതിന്റെ പരിഹാരം പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക, വേണ്ടുന്ന ശുശ്രൂഷകളൊക്കെ ചെയ്തു കൊടുക്കുക, പ്രശ്ന പരിഹാരത്തിലേക്ക്. നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടു, അവിടെ എങ്ങനെ കരഞ്ഞ് കത്തിച്ചതിലും കാര്യമില്ല. അടുത്ത നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആ മരിച്ച മയത്തിൽ നമ്മൾ എന്തെല്ലാം ചെയ്തു കൊടുക്കണം, അതൊക്കെ ചെയ്തു കൊടുക്കുക, ചെയ്യുക, അതാണ് നമ്മൾ നമ്മളെ ചെയ്യുന്നത്. വാവിട്ട് കരയാനില്ല. അപ്പോ ഒരു വിഷമുണ്ടായാലും, ഒരു പ്രയാസം ഉണ്ടായാലും, ദുഃഖം ഉണ്ടായാലും, ദുഃഖത്തിലേക്ക് പ്രശ്നത്തിലേക്ക് നോക്കാതെ പ്രശ്ന പരിഹാരത്തിലേക്ക് നോക്കുക, അതാണ് നമ്മൾ ചെയ്യുന്നത്. ദുഃഖ പരിഹാരം എന്നിട്ട് നമ്മൾ മനസ്സിലാക്കുക, എന്ത് പ്രശ്നം ഉണ്ടായാലും എന്ത് പ്രയാസം ഉണ്ടായാലും അതിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടാവും. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, പ്രയാസത്തോടൊപ്പം എളുപ്പം ഉണ്ടാകുക തന്നെ ചെയ്യും. മാത്രമല്ല, ആ ദുഃഖങ്ങളിൽ നിന്ന്, ആ പരാജയങ്ങളിൽ നിന്ന് നമ്മൾ പാഠമെടുക്കില്ല. ഒരാൾ മരണപ്പെട്ടു, നമ്മളൊരു പാഠമെടുക്കില്ല, നാളെയേക്കും മരിക്കേണ്ടതാണ്. ഒരു പരാജയം, ഒരു പ്രശ്നം ഉണ്ടായി, അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കുക. Learn something in your failure, in your mistakes. നമ്മുടെ തെറ്റിൽ നിന്ന്, നമ്മുടെ ദുഃഖത്തിൽ നിന്ന്, നമ്മുടെ പരാജയത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പാഠം നമ്മളുള്ള, നമ്മുടെ ബുദ്ധിയുടെ സമതല കൈവിടാതെ നമ്മൾ സൂക്ഷിക്കുക, അതാണ് ഏറ്റവും പ്രധാനം. എല്ലാ ദുഃഖങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും സന്തോഷകരമാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കുക. ജീവിതം സമ്പൂർണ്ണ വിജയമായി തീരാൻ നമ്മൾ പ്രാർത്ഥിക്കുക, അതിനായി ശ്രമിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ദുഃഖം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പൊട്ടിത്തെറിക്കാൻ പാടില്ല, ക്ഷമിക്കണം. അല്ല, ക്ഷമിക്കുന്ന ആളുകളുടെ കൂടെയാണ്, ക്ഷമയാണ് ഏറ്റവും ക്ഷമ കൊണ്ട്
നിസ്കാരം കൊണ്ട് നിങ്ങളുടെ സഹായം നൽകുക. യാ അയ്യുഹല്ലദീന ആമനു സ്തഅീനു ബിസ്സബ്രി വസ്സലാ ഇന്നല്ലാഹ മഅ സ്സാബിരീ ഇന്നല്ലാഹ മഅൽ മുസല്ലീൻ ഇന്നല്ലാഹ മഅൽ ഹജ്ജാജീൻ എന്നൊന്നുമില്ല. അള്ളാഹ് നിസ്കരിക്കുന്ന ആളുകളുടെ കൂടെയാണ്, ഇന്നല്ലാഹ മഅ സ്സാഇമീൻ അള്ളാഹു നോമ്പ് നിൽക്കുന്ന ആളുകളുടെ കൂടെയാണ് എന്ന് ഖുർആനിൽ എവിടെയും കാണാൻ പറ്റില്ല. പക്ഷെ അള്ളാഹ് പറയാണ് ഇന്നല്ലാഹ മഅ സ്സാബിരീൻ, അള്ളാഹ് ക്ഷമിക്കുന്ന ആളുകളുടെ കൂടെയാണ്. ഒരു പ്രയാസം വരുമ്പോ, ഒരു പ്രശ്നം വരുമ്പോ നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ, അള്ളാഹു അതിനൊരു പരിഹാരം നമുക്ക് നൽകും. ഒരു രോഗത്തിൽ പോലും നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അള്ളാഹുവിന് സ്വർഗം പ്രതിഫലം നൽകും. അപ്പൊ ക്ഷമ അതാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആനിൽ നമ്മോട് പറഞ്ഞു, ചില ചെറിയ പരീക്ഷണങ്ങളൊക്കെ ഞാൻ നൽകും. അല്ലാഹ് നമ്മെ പഠിപ്പിക്കുകയാണ്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വത്തമറ വബശ്ശിരിസ് സാബിരീൻ. വിശുദ്ധ ഖുർആനിൽ അൽബഖറയിലെ ആയത്ത് അല്ല പറയാ, ചെറിയ ചെറിയ ഭയം പേടി ഖൗഫ് അതുപോലെ തന്നെ വിശപ്പ് ജൂ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ് ചില ആളുകളൊക്കെ മരണം നമ്മുടെ സ്വത്ത് വരുമാനം കുറയാം, സാമ്പത്തിക മാന്ദ്യം എന്നുണ്ടല്ലോ സാമ്പത്തിക മാന്ദ്യം. അതുപോലെ തന്നെ പഴങ്ങൾ നമ്മുടെ കൃഷി ഫലങ്ങൾ ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുറവ്, ഇങ്ങനൊക്കെ ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. പേടി കൊണ്ട്, വിശപ്പ് കൊണ്ട്, പട്ടിണി ദാരിദ്ര്യം കൊണ്ട്, സ്വത്ത് കുറച്ചുകൊണ്ട്, ആരുടെയെങ്കിലുമൊക്കെ മരണം കൊണ്ട്, കൈക്കലികൾ കൃഷിയൊക്കെ കുറച്ച് അല്പം വിളവ് ചുരുങ്ങ, ഇങ്ങനെയൊക്കെ ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. അങ്ങനെ പരീക്ഷിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്ഷമിക്കണം. അങ്ങനെയുള്ള ആളുകൾ വബശ്ശീ സ്വാബിരീൻ, അക്ഷമാശീലർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക, അവർക്കാണ് സന്തോഷം. ക്ഷമിക്കുന്ന ആളുകൾക്ക്, പൊട്ടിത്തെറിക്കുന്ന ആളുകൾക്കല്ല, വിഷമിക്കുന്ന ആളുകൾക്കല്ല, ക്ഷമാശീലർക്ക്. ഇന്നല്ലാഹുമാ സ്വാബിരീൻ. അപ്പോൾ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ, ഒരു ദുഃഖം ഉണ്ടാകുമ്പോൾ ക്ഷമിക്കാൻ, അതിൽ നിന്ന് പാഠങ്ങൾ കൊള്ളാൻ, വരും ജീവിതം പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടി നല്ല ആത്മവിശ്വാസമുള്ള ആളുകൾ ആളുകളായി മാറി ജീവിതം ജയം കൈവരിക്കാൻ അത് നമുക്ക് കഴിയട്ടെ. എല്ലാവിധ വിദ്യാശംസകളും നേരെയാണ് ഞാൻ.